Hi friends, Mallu Vendor, Pudir Videoyilekku Ellavarkkum Swagatham. വളരെയധികം സുപ്രധാനമായിട്ടുള്ള അതേപോലെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അത് നമ്മുടെ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്. ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. അതുകൊണ്ട് ആദ്യം തന്നെ പറയുകയാണ്, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ അല്ലെങ്കിൽ വിളിച്ച സമയത്ത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ച ഒരു കോൾ റെക്കോർഡ് സഹിതമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്യുക, എന്നിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ടെല്ലാം മനസ്സിലാക്കുക. വീഡിയോയുടെ അടുത്ത് കോൾ റെക്കോർഡും ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വാർത്തയിലേക്ക് കടക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കാതിരിക്കാം. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു കാര്യത്തിലേക്ക് കടക്കാം. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള അപ്ഡേറ്റും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ടെൻഷനിലാണ്. കാരണം ഇനി പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാകില്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. എല്ലാവരും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് യാതൊരു തരത്തിലുള്ള അപ്ഡേറ്റും വരാത്തതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ടെൻഷനാണ്. കാരണം പല വിദ്യാർത്ഥികൾക്കും ഈ കഴിഞ്ഞ പ്ലസ് വൺ പരീക്ഷ ശരിയായ രീതിയിൽ എഴുതാൻ കഴിഞ്ഞിട്ടില്ല. അത് കോവിഡിൻ്റെ കാരണങ്ങൾ കൊണ്ടായാലും മറ്റ് കാരണങ്ങൾ കൊണ്ടായാലും ശരിയായ രീതിയിൽ എഴുതാൻ പറ്റാതെ മാർക്ക് കുറഞ്ഞു പോയ പല വിദ്യാർത്ഥികളുമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ആയിരുന്നു. പക്ഷേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാകില്ല എന്ന് നേരത്തെ ആദ്യം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് ആ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാകും എന്ന തരത്തിൽ ചില വാർത്തകളും അതേപോലെ തന്നെ ചില അപ്ഡേറ്റ്സൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് അത്തരത്തിലുള്ള യാതൊരു അപ്ഡേറ്റും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഇപ്പോഴത്തെ നിലപാട്, അതേപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരു വൈകിട്ട് 3:30 ആയപ്പോൾ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് നേരിട്ട് വിളിച്ചു നോക്കി. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നിങ്ങൾക്കൊക്കെ വിളിച്ച് നോക്കാവുന്നതാണ്, നമ്പറൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിളിച്ച സമയത്ത് അവിടുന്ന് കിട്ടിയ മറുപടി എന്ന് പറയുന്നത് എന്തുകൊണ്ടും ഞെട്ടിക്കുന്ന ഒരു മറുപടി തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ആ കോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു കോൾ റെക്കോർഡ് ഞാനിപ്പോൾ കേൾപ്പിച്ചു തരാം. അത് കേട്ടിട്ട് നമുക്ക് മടങ്ങി വരാം. ഓക്കെ, ഹലോ സാറേ, ഞാൻ കോഴിക്കോട് നിന്നായിരുന്നേ. സാറേ, നിങ്ങളുടെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ തീരുമാനം വല്ലതായോ? അപ്പോ അതിന്റെ സർക്കുലർ ഒന്നും വരില്ലേ? എങ്ങനെയാ അത് ഇംപ്രൂവ്മെന്റ് ഇല്ല എന്നുള്ളത് ഒഫീഷ്യൽ ആയിട്ട് അറിയിച്ചോ? അല്ല, ഇംപ്രൂവ്മെന്റ് ഇല്ല ഉണ്ടെന്നുള്ളതല്ലേ അങ്ങനെ അറിയിക്കണ്ടു? അപ്പോ തീരുമാനം മാറ്റിയില്ല അല്ലേ? ഇല്ല, മാറ്റിയിട്ടില്ല. ചർച്ചകൾ നടക്കുന്നുണ്ടോ? എങ്ങനെയായിരുന്നു ഇംപ്രൂവ്മെന്റ് എക്സാമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ? നിലവിലില്ല കേട്ടോ. ആണല്ലേ, ഉണ്ടാവാൻ തീരെ ചാൻസ് ഇല്ലല്ലോ. എന്തായാലും അറിയില്ല. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും ആ ഒരു ഓഡിയോ കേട്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് നേരിട്ട് വിളിച്ച സമയത്ത് അവിടുന്ന് കിട്ടിയിട്ടുള്ളൊരു മറുപടിയാണിത്. അതായത് പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടോ എന്ന് ഇപ്പോൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവിടുന്ന് കിട്ടുന്ന മറുപടി ഇതാണ്. അതായത് ഇത്തവണ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇത് ഞാൻ വെറുതെ പറയുന്ന ഒരു കാര്യമല്ല, നിങ്ങളിപ്പം ആ ഒരു കോൾ റെക്കോർഡ് കേട്ടതാണ്. അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പിന്നീട് ചോദിച്ചത്, പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടത്തില്ല എന്നാണ് തീരുമാനമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സർക്കുലർ, അതായത് ഒഫീഷ്യലായിട്ടുള്ള സർക്കുലറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വരുമോ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് നിലവിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടത്തില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് യാതൊരു സർക്കുലറൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല. പക്ഷേ ഇനി ആ തീരുമാനത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ, അതായത് പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തും എന്ന തീരുമാനം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുകയാണെങ്കിൽ മാത്രമേ ഒരു സർക്കുലർ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് അത് വരികയുള്ളൂ, അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും ഒരു വാർത്ത നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാതെ നിലവിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടത്തില്ല എന്ന് തന്നെയാണ്. അതേപോലെ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചകളും അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും അത്തരത്തിൽ യാതൊരു ചർച്ചകളും ഇപ്പോൾ ഈ ഇംപ്രൂവ്മെൻറ്റ് എക്സാമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടും നമ്മളെ എല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്, നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷകളെ തകർക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ്
ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇനിയും സമയമുണ്ട്, തീരുമാനം മാറുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഞാനിപ്പം വിളിച്ച സമയത്ത് അദ്ദേഹം ഈ നിലവിലുള്ള ഒരു സാഹചര്യമാണ് പറഞ്ഞത്. പക്ഷേ ഇനി നാളേക്ക് ആകുമ്പോൾ തീരുമാനം മാറോ ഇനി മറ്റന്നാൾ തീരുമാനം മാറുമെന്നും പറയാൻ കഴിയില്ല. ഓക്കെ, എന്തായാലും കാത്തിരിക്കാം, എന്തായിരിക്കും തീരുമാനം, അന്തിമമായിട്ടുള്ള തീരുമാനം എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നിലവിൽ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടത്തില്ല എന്ന് തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിലപാട് അല്ലെങ്കിൽ തീരുമാനം. ഓക്കെ, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് നേരത്തെ ലഭിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇത് ഞാൻ വെറുതെ പറഞ്ഞുണ്ടാക്കിയ ഒരു വാർത്തയല്ല. നിങ്ങളെല്ലാവരും ആ ഒരു കോൾ റെക്കോർഡ് സഹിതം നിങ്ങൾ കേട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കാത്തിരിക്കാം, ഇനിയും സമയമുണ്ട്. ചിലപ്പോൾ തീരുമാനം നാളെ മാറി മറിയാം. നമുക്കറിയാം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനങ്ങൾ എപ്പോഴും അങ്ങനെ മാറി മറിയാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴുള്ള ഈ ഒരു തീരുമാനവും മാറട്ടെ, പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടില്ല, ഇനിയും പ്രതീക്ഷകളുണ്ട്. പക്ഷേ ആ പ്രതീക്ഷകൾ വെറുതെ ആകുമോ അല്ലെങ്കിൽ നല്ലതിനാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക. ഇതുള്ള വിദ്യാഭ്യാസ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.